ഇൻഫോട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും നേരിടുന്ന പ്രധാന ഒരു പ്രശ്നമാണ് സ്റ്റോറേജ് ഫുള്ളാവുക എന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ അപ്ലിക്കേഷനും അതിൻ്റെ യൂസേജ് അനുസരിച്ച് ചില ചില ഹിഡൻ ഫയൽസുകൾ നമ്മുടെ മൊബൈലിൽ തന്നെ സ്റ്റോർ ആവുന്നുണ്ട്. അത്തരം ഹിഡൻ ഫയൽസിനെ കണ്ടെത്തി അവയെ ഡിലീറ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്റ്റോറേജ് വീണ്ടും എടുക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനായി നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ സെറ്റിങ്സ് എടുത്ത ശേഷം ഇതിൽ ആപ്പ് മാനേജ്മെൻ്റ് എന്നുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഇതിൽ ആപ്പ് മാനേജ്മെൻ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓരോ മൊബൈലിലും ഓരോ സ്ഥലത്തായിട്ടായിരിക്കും ഈ ആപ്പ് മാനേജ്മെൻ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവുക. ചില മൊബൈലുകളിൽ മോർ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിൽ അത് ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ അകത്തായിരിക്കും ആപ്പ് സെറ്റിങ്സ് അല്ലെങ്കിൽ ആപ്പ് മാനേജ്മെൻ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവുക. അപ്പോൾ അതെവിടെയാണെന്ന് വെച്ചാൽ അത് കണ്ടെത്തിയിട്ട് നമുക്ക് എടുക്കേണ്ടത് ആപ്പ് മാനേജ്മെൻ്റ് ആണ്. ആപ്പ് മാനേജ്മെൻ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക അപ്ലിക്കേഷൻസും ഇതിൽ ഡിസ്പ്ലേ ആയിട്ടുണ്ടാവും. പക്ഷേ യൂട്യൂബ്, ഗൂഗിൾ ക്രോം മുതലായ അപ്ലിക്കേഷൻസ് ഇതിൽ ഡിസ്പ്ലേ ആയിട്ടില്ല. ചില ഫോണുകളിൽ അങ്ങനെയാണ്. ചില ഫോണുകളിൽ എല്ലാ അപ്ലിക്കേഷൻസും ഡിസ്പ്ലേ ആയിട്ടും വരാം. അപ്പോൾ അങ്ങനെ വരാത്ത ഫോണുകളിൽ ഷോ സിസ്റ്റം പ്രോസസ്സസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്തു. ഇതിൽ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന എല്ലാ അപ്ലിക്കേഷൻസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് ഏറ്റവും ലാസ്റ്റായിട്ട് യൂട്യൂബ് ഉണ്ടാവും. ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും ഉണ്ടാവുക. ഇതിൽ നമ്മൾ റീസെൻ്റ്ലി ഉപയോഗിച്ചിട്ടുള്ള അപ്ലിക്കേഷൻസിലെ ഹിഡൻ ഫയൽസാണ് നമുക്ക് കണ്ടെത്തി ഡിലീറ്റ് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിനായി യൂട്യൂബ് ക്ലിക്ക് ചെയ്തു. ഈ യൂട്യൂബിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഓപ്ഷൻസും നമുക്കിതിൽ അവൈലബിൾ ആണ്. ഈ അപ്ലിക്കേഷൻ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണിത്. പിന്നെ അൺഇൻസ്റ്റാൾ അപ്ഡേറ്റ്സ്, ഈ അപ്ലിക്കേഷൻ്റെ നമുക്ക് ഓരോ വട്ടം വരുന്ന അപ്ഡേഷൻ അത് ക്യാൻസൽ ചെയ്യാൻ, അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അൺഇൻസ്റ്റാൾ അപ്ഡേറ്റ്സ് എന്നുള്ളത്. ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത് സ്റ്റോറേജ് യൂസേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഡാറ്റ 273 ഡാറ്റ, അപ്ലിക്കേഷൻ ആപ്പ് 100 MB, ടോട്ടൽ 373 MB. അതായത് ഈ അപ്ലിക്കേഷൻ്റെ സ്പേസാണ് 100 MB എന്നുള്ളത്. ഡാറ്റ, ഈ ഓരോ അപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഡാറ്റാസ് അതിന് ആവശ്യമായിട്ടുണ്ട്, അത് റണ്ണ് ചെയ്യേണ്ട സ്പേസാണ് ഈ ഡാറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 273 MB അത് റണ്ണ് ചെയ്യേണ്ടതായിട്ടുള്ള സ്പേസ് നമ്മുടെ ഫോണിൽ നിന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടുമ്പോൾ ആണ് 373 MB എന്നുള്ളത് വന്നേക്കണത്. അപ്പോൾ ഈ യൂട്യൂബ് കൊണ്ട് 373 MB ആണ് നമ്മുടെ ഫോണിൽ നഷ്ടമായിട്ടുള്ളത്. ഇതിൽ ക്ലിയർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ക്ലിയർ ഡാറ്റ ക്ലിക്ക് ചെയ്താൽ എല്ലാവിധ അക്കൗണ്ട്സും, അത് നമ്മൾ ഓരോ അക്കൗണ്ടുകൾ നമ്മൾ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും യൂട്യൂബിന്, ആ അക്കൗണ്ട്, പിന്നെ നമ്മൾ കണ്ട ഓരോ ഹിസ്റ്ററി ഉണ്ടാവും, വീഡിയോസ് കണ്ടതിൻ്റെ ഹിസ്റ്ററി, അത്തരം ഹിസ്റ്ററികൾ മൊത്തം അക്കൗണ്ട് ക്ലിയർ ആവും ഈ ക്ലിയർ ഡാറ്റ എന്നുള്ള സെലക്ട് ചെയ്യുമ്പോൾ. ക്ലിയർ ഡാറ്റ സെലക്ട് ചെയ്താൽ 273 MB ഫുള്ള് 0 ആയിട്ട് വരും. പക്ഷേ എനിക്ക് ക്ലിയർ ഡാറ്റ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ക്ലിയർ ഡാറ്റ ഞാൻ ക്ലിക്ക് ചെയ്യാണ്ട് ഈ ക്ലിയർ ഡാറ്റയുടെ അടിയിലായിട്ട് ക്യാഷ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഈ ക്യാഷ് നമ്മുടെ മൊബൈലിൽ നിന്ന് യൂസ് ചെയ്തിട്ടുള്ളത് 61.6 MB ആണ്. ഈ 61.6 MB ശരിക്കും പറഞ്ഞാൽ അത് ആവശ്യമില്ലാത്ത ഒരു ഫയലാണ്, ഹിഡൻ ഫയലാണ്, നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള ഫയലാണ്. ഈ 61.6 MB ക്ലിയർ ക്യാഷ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് വഴി ഇത് ഫുള്ള് 0 ആയിട്ട് വരും. അപ്പോൾ ഞാൻ ക്ലിയർ ക്യാഷ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. കാണാം 0B എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം മുകളിലെ ഈ കണക്കിലും വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ 61 MB നമുക്ക് ലാഭമായി. ഇതുപോലെ ഓരോ അപ്ലിക്കേഷൻ്റെയും ക്യാഷ് ഫയൽസ് കണ്ടെത്തി അത് ഡിലീറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് വാട്സാപ്പിൻ്റെ കുറച്ച് ഹിഡൻ ഫയൽസാണ്. നമുക്ക് ആവശ്യമില്ലാത്ത, നമ്മുടെ സ്റ്റോറേജ് നഷ്ടപ്പെടുത്തുന്ന കുറച്ച് ഹിഡൻ ഫയൽസ് വാട്സാപ്പിനുണ്ട്. അത് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നതാണ് കാണിച്ചു തരുന്നത്. അതിനായി ഫയൽ മാനേജർ സെലക്ട് ചെയ്യുക. ഇതിൽ വാട്സാപ്പാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ ഫോൺ സ്റ്റോറേജിലാണ് വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഫോൺ സ്റ്റോറേജ് സെലക്ട് ചെയ്തു. ഇതിൽ ഓൾ ഫയൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഓൾ ഫയൽസാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്, എങ്കിൽ മാത്രമേ നമുക്ക് വാട്സാപ്പ് ഡിസ്പ്ലേ ആവുള്ളൂ. ഓൾ ഫയൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ കുറച്ച് അടിയിലേക്ക് പോയാൽ നമുക്ക് വാട്സാപ്പ് കാണാം. ഇതിൽ വാട്സാപ്പ് ക്ലിക്ക് ചെയ്യുക.
മൂന്ന് ഫോൾഡേഴ്സ് നിങ്ങൾക്ക് കാണാം. ഇതിൽ രണ്ടാമതായിട്ട് നടുക്കിലായിട്ട് ഡാറ്റാ ബേസ് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് നാല് ഫയൽസ് നിങ്ങൾക്ക് കാണാം. മെസ്സേജ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് നാല് ഫയൽസ്, ഒന്നാമത്തെ 66.8, രണ്ടാമത്തെ 68.1, 67 MB, പിന്നെ 68.3 MB. ഈ നാല് ഫയൽസ് നമുക്ക് ആവശ്യമില്ലാത്തതാണ്, ഇത് ഹിഡൻ ആയിട്ട് കിടക്കുന്നതാണ്. നമ്മൾ ഓരോ നേരവും വാട്സാപ്പ് യൂസ് ചെയ്യുന്നതനുസരിച്ച് ഇതിൽ ഫയൽസ് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ലോഡായിട്ട് വരും. ഈ ഫയൽസൊന്നും നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാനിത് ഡിലീറ്റ് ചെയ്യുന്നത്. ഇത് ലോങ് പ്രസ് ചെയ്ത ശേഷം ഓരോന്നോരോന്നായി ക്ലിക്ക് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്ത ശേഷം ഇതിലടിയിലായിട്ട് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ആ ഡിലീറ്റ് ചെയ്താൽ ഇത് കാലിയേ. അപ്പോൾ ഈ നാല് ഫയൽസും യൂസ് ചെയ്ത MB നമുക്ക് സേവ് ചെയ്യാൻ സാധിച്ചു. ഇതുപോലെ നമ്മുടെ വാട്സാപ്പിലെ ഡാറ്റാബേസസിലുള്ള ആവശ്യമില്ലാത്ത ഫയലുകൾ ഡിലീറ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാവുന്നതാണ്. ഈ ട്രിക്ക് നിങ്ങളുടെ മൊബൈലുകളിൽ ഇന്ന് തന്നെ പരീക്ഷിക്കുക. അങ്ങനെ പരീക്ഷിച്ച ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.